മൂന്നുചേട്ടൻ മരപ്പൻ തകർത്ത അഭിനയിച്ചപ്പാടാണ് നമ്മുടെ കുമ്പളിങ്ങി നൈറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് അതിലൊരു ചേട്ടനോട് മിണ്ടാൻ വയ്യാത്ത ചേട്ടൻ ഗോവിന്ദ്, ആ ചേട്ടനോടാണ് കൂടുതൽ ഇഷ്ടം. ശരിക്കും ആ ചേട്ടനോട് തന്നെയാണോ ഇഷ്ടം? എല്ലാ ചേട്ടന്മാരോടും ഒരേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ മൂന്നുപേരും ശരിക്കും ഒരേപോലെ തന്നെയാണ്. ബാസിയും സൗബിക്കയും ഷെയ്നും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഞങ്ങൾ നല്ല ജോളിയായിട്ട് അടിപൊളിയായിട്ടായിരുന്നു പോയിക്കൊണ്ട്. അപ്പം മാത്യു, മാത്യുവിൻ്റെ എത്ര പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെട്ടു? സ്കൂള് എൻ്റെ ഒരു രണ്ട് മാസം സ്കൂള്. രണ്ട് മാസം. അപ്പോൾ അതിന് അവരെന്താണ് ചോദിച്ചതും അതിൻ്റെ മറുപടി എന്തായിരുന്നു? സ്കൂളുകാർക്ക് ഭയങ്കര സന്തോഷമായി. ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ സ്കൂളിൽ നിന്നൊരു നടൻ ഉണ്ടാവുകയാണ്. അപ്പോ അവർ ഭയങ്കര സന്തോഷമായിരുന്നു പ്രിൻസിപ്പളിനൊക്കെ. അപ്പോ രണ്ടു മാസം ക്ലാസ് ഒക്കെ പോകുന്ന പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ല. പോയിട്ട് വാ, നല്ലോണം ചെയ്തിട്ട് വാ. പടമിറങ്ങി ഇപ്പോഴും ഭയങ്കര സന്തോഷമായി, നല്ലോണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇപ്പോഴായാലും തണ്ണീർമത്തിനായാലും വെക്കേഷൻ ആയതുകൊണ്ട് അധികം ക്ലാസ്സൊന്നും പോയില്ല. എന്നാലും പടമൊക്കെ ഇറങ്ങി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സപ്പോർട്ട് സ്കൂളിൽ നിന്നൊക്കെ. ഫലം കരിയില കൂട്ടിയിണക്കി കൂടു ചമച്ചതിലീ കഥ പാടി തോടു വീണ പെൺമനസും ഇടറി ചിലയായ കല്യ മണ്ണിൽ എഴുതി എത്രയോ തരുണി മണികൾ നശിച്ചവരാ എത്രയോ സ്ത്രീകൾ തുളസീതളമാ. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ മിസറി കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ ആശാനാണ് മനോജ്. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തിലാണ്. നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇന്നൊന്നും ചെയ്യുന്നില്ലല്ലേ? അതെ, നീ എന്തായാലും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ദുഃഖം വരും. അപ്പൊ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം സന്തോഷിപ്പിക്കുന്നു. അതെയോ? അല്ലേ, ഏതായാലും എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ എന്റെ കൂടെയാണോ അല്ലെങ്കിൽ മുകേഷ് ചേട്ടൻ കൂടെയാണോ? ആരുടെ കൂടെയാന്നുള്ള പറ ഞങ്ങളേ, നിങ്ങൾ രണ്ടുപേരെ കൂടെ അല്ല, നവാസിന്റെ കൂടെ. ആ, നവാസിന്റെ കൂടെ എന്ന് പറഞ്ഞതിന് നല്ലത് തെങ്ങ കയറിട്ട് ആ രണ്ട് കൈയും വിടുകയായിരുന്നു. മനോജ്, ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? പറ തെങ്ങി കയറിട്ടെ കൈ വിടാമോ? എന്തായിരുന്നു നവാസിനേക്കാൾ നല്ലത് തെങ്ങി കയറി കൈവിടുന്നതാണ്? തെങ്ങി കയറി കൈവിടാൻ നല്ല പാടാണല്ലേ. തെങ്ങി കയറി കൈവിടാൻ ഒരു പാടുമില്ല, പക്ഷെ തെങ്ങേന്ന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഇച്ചിരി പാടുന്നു. ഏട്ടാ, മെഷീൻ മാത്രല്ല, തെങ്ങി കയറുന്ന ബൈക്കുണ്ട്. ബൈക്ക് ഉണ്ടെന്ന് പിന്നെ ഞാൻ മേടിച്ചല്ലേ തെങ്ങി കയറുന്ന ബൈക്ക്. നമ്മൾ ഈ തെങ്ങിന്റെ താഴെ ഇത് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്തിട്ട് ആക്സിഡന്റ് കൊടുക്കുമ്പോ നേരെ തെങ്ങിലേക്ക് കയറും. രണ്ട് മാസം ആശുപത്രി കിടന്നല്ലേ ഞാൻ. അതെന്തിന്? അതായത് മണ്ടയില്ലാത്ത തെങ്ങായിരുന്നു. ഞാൻ സെറ്റ് ചെയ്തിട്ട് ആക്സിഡന്റ് കൊടുക്കും, നേരെ തെങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ ആകാശത്തേക്ക് മേഘം തുളച്ചങ്ങ് പോയി. ഇത്തേ ദിവസം ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലല്ലായിരുന്നു? ദൈവം തേരിൽ സഞ്ചരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു. ഞാനായിരുന്നു. മനോജ്, ഓണൊക്കെ എങ്ങനെ? ആ, വലിയ സിനിമ നടന്നാ ചോദിച്ചിട്ട് ഓണം എങ്ങനെയാന്ന്. അതായത് ഇതൊന്നും അറിയാൻ പാടില്ലേ, അത്തം കഴിഞ്ഞ ഒരു 10 ദിവസം കഴിയുമ്പോ ഓണം, അന്നാണ് മഹാബലി വരുന്നത്. മനോജിന്റെ ഓണം ഇർഷാദിക്ക, മനോജിന്റെ ഓണം, നവാസിന്റെ ഓണം, മുകേഷിന്റെ ഓണം, അങ്ങനൊന്നും ഓണമില്ല. എല്ലാവർക്കും കൂടെ ഒരൊറ്റ ഓണം അല്ലേ? അതാണ് കേട്ടിട്ടില്ലേ ഓണത്തെ കുറിച്ച്? മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. മനോജേ, ഓ മനോജിന്റെ ഈ പാട്ട് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. കോമഡിയോ? ആ, കള്ളവുമില്ല ചതിയുമില്ല എന്ന് പാടുന്നത് ഭൂലോകള്ള. എന്തായാലും ആഘോഷമൊക്കെ നടക്കില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓണപ്പുടവല്ല, പലഹാരം പുടവ മാത്രമേ ഉള്ളൂ. ഇതൊന്നും അല്ല, ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണ്, ഒരു മഹാബലി. ഓ, ഇതെന്തോന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ്? നമ്മൾ എല്ലാ കൊല്ലവും കാണുന്നല്ലേ കുടവേറും ചാടി ശീലക്കുടയും പിടിച്ച് കൊമ്പം മീശയൊക്കെ വെച്ചിട്ട് ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട്. ഇത് തന്നെയാണല്ലോ ലോകത്തെല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനത്തെ മാവേലി അല്ല, ഞാനൊരു വെറൈറ്റി മഹാബലിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. മാവേലി തമ്പുരാനേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അത്താശംസകൾ, ഒപ്പം ഓണാശംസകൾ. താങ്കൾക്കും കേരളത്തിലേക്ക് സ്വാഗതം, ഓണാശംസകൾ. ഓടിച്ചോണ്ട്.
ഇന്ന് രണ്ട് പ്രോഗ്രാമാണുള്ളത്. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. മനോജ് ഇവിടെ ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ നല്ലതായിരുന്നു, പറയാതിരിക്കാൻ പറ്റും. ചിലതൊക്കെ മോശമായിട്ടുണ്ട്. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ചിന്ത ഞാൻ ഒരിക്കലും നിന്റെ തലയിൽ നിന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേരളത്തിന് ഒരു ബോധവൽക്കരണമാണ്. ഓ, താങ്ക് യു. അതായത് മറ്റൊന്നുമല്ല, മഹാബലി എന്ന് പറയുമ്പോൾ എവിടെ മലയാളികളുണ്ടോ ഓണാഘോഷത്തിന് ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ കൊടവണ്ടിയായിട്ടുള്ള ആളും ഏറ്റവും വലിയ തടിച്ചു നിൽക്കുന്ന വലിയ മീശയും വെച്ചിട്ട് കാണിക്കും. ആൾക്കാർ മുഴുക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മഹാബലി തമ്പുരാൻ ഒരു അസുര രാജാവാണ്. ഒരുപാട് യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ള ആളാണ്. ഒരിക്കലും ഈ കൊടവണ്ടിയും വെച്ചിട്ട്, ഈ കമ്മണ്ടയും മീശയും വെച്ചിട്ട് ഇങ്ങനെ ഒരു തടിച്ച ഒരാൾക്ക് കുതിരപ്പുറത്ത് കയറി ഒരു യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള മാവേലി ഇത്തരത്തിലായിരിക്കും എന്നുള്ളതിന്റെ ഒരു ചിന്ത, അതിന് നിനക്കൊരു കൈയടി. അല്ല, നീ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? നീ എന്തിനു കരയുന്നത്? ആദ്യമായിട്ട് മുഖേഷേട്ട് ഇത്രയും കൈയടിയിട്ടുള്ളത്. ഇപ്പം